ഹലോ ഗൈസ്, അങ്ങനെ നമുക്ക് ആണെങ്കിൽ ഇന്ന് സൺഡേ ആണ്. സൺഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിഷിൻ്റെ വെള്ളം എല്ലാം മാറാൻ പറ്റിയ ദിവസമാണ് ഇന്ന്. നമ്മൾ അന്നാണ് മാറുന്നത്. പിന്നെ ഇന്ന് 3 മിനിറ്റ് വീഡിയോ കാണും, നിങ്ങളെ ക്ഷമയോടൊപ്പം കാണുമോ. പിന്നെ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമുക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം നിങ്ങൾ കാണുക വീഡിയോ. എന്നിട്ട് അങ്ങ് 4 വെറൈറ്റി ക്രേഷ് ഉണ്ട്. അങ്ങനെ 4 വെറൈറ്റിയിൽ ആ ഓറഞ്ചിൻ്റെ നോക്കിയപ്പോൾ ആണെങ്കിൽ അത്യാവശ്യം ഹൈക്കൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളും സപ്പറേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ സൈക്കോണ്ടെ നോക്കിയപ്പോൾ സൈക്കോൻ്റെ ടാങ്കിയോട്ട് നോക്കിയപ്പോഴാണ് ഒരു പ്ലാറ്റിയം കൊന്നിട്ടുണ്ട്. അങ്ങനെ ആ നെറ്റ് എടുത്ത് നമ്മുടെ പ്ലാറ്റീസ് ഫുള്ളും പിടിച്ചു. പിടിച്ചെടുത്തതിന് ശേഷമാണെങ്കിൽ നമ്മളെ പിങ്ക് റേഷ്യ കിടക്കുന്ന ടാങ്കിയോട്ട് മാറ്റി പ്ലാറ്റീസിന് മൊത്തം. അത് കഴിഞ്ഞിട്ടാങ്കിൽ നമ്മുടെ പിങ്കിൻ്റെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ടാങ്കി നോക്കിയപ്പോഴാണ് അരിക്കല്ല, നമ്മുടെ ബദാമേലെ ഇട്ടപ്പം വെള്ളം അതാകെ. പിന്നെ ഞാൻ അതിൻ്റെ വെള്ളം അങ്ങ് മാറ്റി. സൺഡേയല്ലേ, പിന്നെ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിലോ. ഒന്നും ഡെഡായി പോകണ്ടെന്ന് പറഞ്ഞ നമ്മൾ എൻ്റെയും മാറ്റി ഓസെടുത്ത് സക്ക് ചെയ്ത ശേഷം നമുക്ക് നെറ്റ് വെച്ച് അതിനായിരുന്നു ഓസ് വെച്ച് വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് പിങ്കിൻ്റെ 2 വെറൈറ്റി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അധികം വലിയ സൈസ് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, നല്ലോണം സൈസുള്ള കുഞ്ഞുങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ കൊച്ചു കുഞ്ഞുങ്ങളിടയ്ക്കാണെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കുഞ്ഞാങ്കി മരിച്ചുപോയി. ഈ വൈക്കൊന്നും വലിയ ക്രേഫ്ഷ് കുഞ്ഞുങ്ങൾ കൊന്നിട്ടേന്ന് തോന്നുന്നു. അങ്ങനെ അതിനെ മാറ്റി നമ്മൾ ഫോസ്റ്റേലും എടുത്ത് അല്ലത്തിലും ഇട്ടിട്ട് നമ്മളാണെങ്കിൽ കുഞ്ഞ് സൂപ്പർ ബ്ലൂ കിടക്കുന്ന ഗപ്പി കുഞ്ഞുങ്ങൾ കിടക്കുന്ന ടാങ്കി വിട്ട് ഈ കുഞ്ഞമ്മയെ മൊത്തം ഇറക്കി വിട്ടു. എല്ലാം പൊടി കുഞ്ഞമ്മമാരാണ്, അതെല്ലാം ഇറക്കി വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമ്മൾ കിടന്ന ഫ്രിഡ്ജ് കേസ്, അത്രയും വലിയ ഫ്രിഡ്ജ് കേസൊന്നുമല്ല, കൊച്ചു ഫ്രിഡ്ജ് കേസാണ്. അതിൻ്റെ അടുത്ത് ഒരു 10-15 വലിയ കുഞ്ഞമ്മയെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തായിരുന്നു പിങ്കിൻ്റെ തന്നെ. ആ കിടന്ന ടാങ്കിൽ തന്നെ അമ്മയെ ഇറക്കി വിട്ടു. ഇറക്കി വിട്ടതിന് ശേഷമാണെങ്കിൽ നമുക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ കുഞ്ഞുങ്ങൾ ബ്രോഡിൻ്റെ അതിന് പിടിക്കാനുണ്ടായിരുന്നു. വലുതായിട്ടൊന്നുമില്ല, 6 പീസ് കുഞ്ഞുങ്ങളുള്ളായിരുന്നു. അതിനെയും പിടിച്ച് നമ്മൾ 500 ലിറ്റർ ടാങ്കിലോട്ട് ഇറക്കി വിട്ടു. ഇറക്കി വിട്ടതിന് ശേഷമാണെങ്കിൽ ബാക്കി ബ്രോഡിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയാണ്ട പിങ്കിൻ്റെ വെള്ളം വറ്റിച്ചു. പിങ്കിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈറ്റിൻ്റെയും വെള്ളമെല്ലാം വറ്റിച്ച് വെള്ളം നിറയ്ക്കുവാണ്. അത് ഇറക്കി പ്രകാശം തന്നെ വെറൈറ്റി ഗപ്പീസ് ഉണ്ടാവും, ഒറ്റയ്ക്ക് ഉള്ളു. എന്നിട്ടോ കുഞ്ഞ് ഗപ്പീസിലൊന്നും ഇതായിട്ട് കഴിച്ചിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതാണ് നമ്മുടെ സൈക്കോ, ബ്ലൂ ക്രേഫ്ഷ് ആണ് സൈക്കോ. ഇവിടെ പുള്ളിക്കാരൻ സിംഗിളാണ്, ഇവളുടെ ഫീമെയിൽ ഡെഡായി പോയി, നമ്മുടെ മിസ്റ്റേക്ക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മേല് വരുന്ന ഒരു വൈറ്റ് ഇവൻ്റെ ഫീമെയിൽ നമ്മുടെ ഡെഡായി പോയി. അത് നമ്മുടെ മിസ്റ്റേക്ക് ആയിരുന്നു. നമ്മൾ കൊണ്ടുവന്ന സമയത്താണെങ്കിൽ നമുക്കറിയത്തില്ലായിരുന്നല്ലോ, തക്കാളി കൊടുത്താൽ ഇങ്ങനെ വാട്ടറൊക്കെ പെട്ടെന്ന് ആയ ഉമ്മ ചത്തുപോകും, നമുക്കറിയത്തില്ലായിരുന്നു സത്യം പറയാമെങ്കിൽ. അങ്ങനെ മിസ്റ്റേക്ക് വന്നു. ഇത് നമ്മുടെ പിങ്ക് ക്രേഫ്ഷ് ബ്രൂഡാണ്. ഇവരെ അടുത്ത മീറ്റിംഗ് ആയതുകൊണ്ട് അടുത്ത എഗ്ഗും ഇപ്പം ഉടനെ തന്നെ ഇടും, ഈ ആഴ്ചയ്ക്ക് ഇടമ്പിടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആണെങ്കിൽ ഓറഞ്ച് ക്രേഫ്ഷ്, ഉമ്മക്ക് 6 കുഞ്ഞുങ്ങൾ ഇറങ്ങിയത്, പക്ഷേ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഇറക്കേണ്ട ഇവമാർക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇവന്മാരെ എല്ലാം അങ്ങ് ആക്കിയതിന് ശേഷമാണ് കല്ലുപ്പ് എടുത്തതിന് ശേഷം എല്ലാ ടാങ്കിലും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ വീഡിയോ ഇട്ടപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറ്റി നമുക്ക് അടുത്ത് പഠിക്കണം. ബൈ.